എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്? ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത്. വിവാഹം കഴിക്കാത്തവർ ഒന്ന് കൈപൊക്കേ. അല്ലാഹു അക്ബർ. ആ മതി മതി മതി. എന്റെ പടച്ചവൻ, ഇത് മദ്രസയിൽ സുന്നത്ത് കല്യാണം കഴിയാത്തവര് കൈവയ്ക്കെന്ന് പറഞ്ഞാണ് കായിപ്പോയി. ഒറ്റെണ്ണം പെണ്ണ് കെട്ടിയിട്ടില്ല. എല്ലാം ഡിമാൻഡ് കൂടട്ടെ എന്ന് പറഞ്ഞിരിക്ക. രണ്ടു കൊല്ലം കൂടെ കഴിയട്ടെ ഉസ്താദേ. പുതിയ വണ്ടിയൊക്കെ ഇറങ്ങട്ടുണ്ടായില്ല. അതൊക്കെ ഇറങ്ങി, അതൊക്കെ അങ്ങോട്ട് അച്ചാരം വാങ്ങിച്ച് അതിലിരുന്ന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് വേസ്റ്റ് കളയാൻ വേണ്ടി മാത്രം ഗ്ലാസ് ഇതാക്കുക. ഫുൾ എ സി. ഡിമാൻഡ് കൂടാൻ വേണ്ടി കാത്തിരിക്കണം. സമയം 18 കഴിഞ്ഞാൽ പിന്നെ താമസിക്കേണ്ടെന്ന് നിങ്ങൾ പറയും. ഉസ്താദ് ഒരു വീടൊക്കെ വെച്ചിട്ടാകാം. ശരി, പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാ പെൺകുട്ടികളെ കണ്ണീര് പിടിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇത്തിരി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നീണ്ടു നീണ്ടു പോയില്ല, നടക്കൂല. സമയമായാൽ വാപ്പാന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് പറയാ, വാപ്പ സംഭവം എനിക്കൊരു വിവാഹം കഴിക്കണം. വാപ്പ പറ ഞാൻ കഴിച്ചതിന്റെ സങ്കടം ഇതുവരെ മാറിയിരുന്നു. നിനക്ക് വാപ്പ ഇതൊക്കെ പറയും. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അറിയുന്ന നമ്മളാ. മനിസ്തതാമിങ്കുമുൽ ബാഅത്ഫൽ യതസവ്വജ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മനിസ്തതാമിങ്കുമുൽ ബാഅത്ഫൽ യതസവ്വജ്, വിവാഹം കഴിക്കുന്നതിനുള്ള സമയമെത്തിയാൽ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ നോക്കുവാനുള്ള കഴിവനിക്കുണ്ട്. ആ പെണ്ണിന്റെ വികാര വിചാരങ്ങള് പൂർത്തീകരിച്ചു കൊടുക്കുവാനുള്ള ആരോഗ്യപരമായ കഴിവും, പട്ടിണിയില്ലാറെ, പരിവട്ടമില്ലാറെ, പരാതിയില്ലാറെ, ഓ പെണ്ണിന്റെ ചെലവ് നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ട് എന്ന് ബോധ്യമായ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. ആ സമയമാണ് നബി തങ്ങൾ പറഞ്ഞു. ആ സമയമായാൽ പിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, അളയാ ഞാൻ എന്തായാലും പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എടാ നോക്കടാ നല്ല, നമ്മളെ ഷാനവാസിന്റെ കല്യാണത്തിന് പോയപ്പോ കണ്ടായിരുന്ന പെണ്ണിന്, ഓ അതാടാ പെണ്ണ്, അന്വേഷിക്കളയോ, നോക്കണം, കുറേ നോക്കണം, ഒരുപാട് കാണണം, കണ്ടിട്ട് അവസാനം സെലക്ട് ചെയ്യണം ഒന്ന്. അതാണ് നമ്മൾ ആ വിഷയത്തിൽ തോറ്റുപോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട്, പാവപ്പെട്ട പെണ്ണുങ്ങളെ വീട്ടിൽ പോയിരുന്ന് പെണ്ണ് കണ്ട്, കൂട്ടുകാരിങ്ങനെ അല്ല പുതിയാപ്പിള ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ നല്ലവരെ നോക്കും. എന്നിട്ട് യവൻ ചോദിക്കും, അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ആക്കിയാൽ കല്യാണം ഓക്കെ, കൂട്ടുകാരാക്കണം, ഇല്ലെങ്കിൽ നടക്കൂല, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത് പൊളിഞ്ഞത് തന്നെ. ഇറങ്ങിയിട്ട് പറയും, പെണ്ണിന് മൂക്ക് നീണ്ടുപോയി, അതുപോലെ മുടി കുറവാണ്, മുടി ഇങ്ങ് കാലിൽ തട്ടണം എന്നൊക്കെ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു. ഈ മംഗലാപുരം ഭാഗത്തൊരു സഹോദരൻ അങ്ങനെ പാവപ്പെട്ട ഒരുപാട് പെണ്ണിനെ കണ്ടു. ഗ്ലാമർ പോരാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പറഞ്ഞു മാറി മാറി അവസാനം ഇഷ്ടപ്പെട്ട ഗ്ലാമറത്തെ ഒന്നിനെ കിട്ടി. സുബഹാനല്ലാഹ്, അതിന്റെ കോലം എന്തെന്നറിയോ? അതാ ഗ്ലാമർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെരിപ്പെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൂസി വെള്ളം കൊണ്ടുപോയിക്കും, പശുവിനെ അഴിച്ചു വിടാൻ പറഞ്ഞാൽ വാപ്പാക്ക് തൈലം ഇട്ട് ഇടയിൽ കൊടുക്കുക. ഇതാ ജോലി, നല്ലതുപോലെ ചെവിയും കെട്ടൂടെ സ്ഥിരബുദ്ധിയില്ല. വല്ലാഹി അക്ക് ഞാൻ പറയാം, ഇന്നും ആ സഹോദരൻ സങ്കടത്തില്ല. സ്ത്രീധനവും അച്ചാരവും നാട്ടിൽ കിട്ടാവുന്നതിനപ്പുറമാണ് വാങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം? സോലിഹത്താര പെണ്ണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സോലിഹത്തായ ഒരു പെണ്ണിനെ നിനക്ക് അല്ലാഹു തന്നാൽ അത് ഏറ്റവും വലിയ പടച്ചറപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ എന്ത് സുഖമാണ്, സ്ഥലത്ത് യാത്ര പോകുമ്പോഴും ഭാര്യയെ വിളിക്കുമ്പോ ആ സംസാരം കേൾക്കുമ്പോ എന്ത് സന്തോഷമാണ്, വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയതമയെ കാണുമ്പോൾ എത്ര റാഹത്താണ്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സങ്കടമില്ലാതെ, പണക്കുറവുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എല്ലാം തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുടെ അടുപ്പം കൊണ്ട് മാറിപ്പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ,
الله وخير متاع الدنيا المرأة الصالحة دنيا بلي يتم بلا بدي بلن نديه دم نريبو دنيا بلي اترى بلا قد تال كتاة نديه دم نريو آرم بپوا نبي دنگل تندن بو تندن آبو غند لوغت پڑی پکندو المرأة الصالحة அது சோலிகத்தாய பெண்ணான் சோலிகத்தார பெண்ணம் பரன்னால் ஆரா என்று பிரியப்பெட்ட வரு பரதையிடும் தோயும் நினிபிதங்களு பரன்னில்லா தலமரக்கும் நவிலம் நினிபிதங்களு பரன்னில்லா பின்னையோ இதா நிலர இலைகா சர்ரத்துகா ஆ பெண்ணிந்த முகத்தே கவனங்கு நோக்கும்போ அவனு வல்லாத்த சந்தோஷம் வருகையான் ஆ பெண்ணிந்த முகத்து நோக்கும்போ அவன் மனந்து வல்லாத்த சந்தோஷம் வருகையான் இடம் மறக்கணும் கடக்கடி மறக்கணும் கஷ்டப்பாடு மறக்கணும் துக்கமும் துரந்தவும் துரிதவும் எல்லாம் பாடே பறந்து கலும்போ புஞ்சிரிச்சு கொண்டு தன் முன்பவம் நிற்கும்ன பாரியட முகம் காணும்போ சங்கடம் மறக்கும்ன பர்த்தாக்கன்மார் ஈ சுற்றி மூலையுட பரிசரத்துண்டோ பிரயாசம் காரணம் வீட்டினகத்தேக்கு கடந்து செல்லும்போ தன் பாரியட முகம் காணும்போ எல்லோ சங்கடங்களும் மறந்து போய் அல்ஹம்துலில்லாஹ் என்று പറയുന്ന എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ മജ്‌ലിസിലുണ്ടോ പ്രിയപ്പെട്ടവരെ വല്ല കഷ്ടപ്പാടാ പണത്തിന്റെ പിന്നാലെ സുഖത്തിന്റെ പിന്നാലെ ആഡംബരത്തിന്റെ പിന്നാലെ തേ പിടിച്ച നാരകളെ പോലെ പരക്കം താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പിന്തിരികൾ ഇന്ന് അഹങ്കാരത്തിന്റെ മൂർത്തീഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് നോട്ടുകെട്ടുകളെ കൊണ്ട് ഐഹീലിന്റെ ചെരുപ്പിട്ടുകൊണ്ട് നെറ്റിന്റെ ചെറുതാറിട്ട് കൊണ്ട് കരിനാഗപ്പള്ളിയിലും ചുറ്റുമൂലയിലും കാമുകന്മാരുടെ പിന്നാലെ പറവകളെ പോലെ പറന്ന് നടക്കുമ്പോ കുടുംബജീവിതത്തിന്റെ ഗൗരവം തകർത്തടുക്കി കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാളെ പരലോകത്തുണ്ടല്ലോ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിന്റെ പൊരുത്തക്കേടോടുകൂടി മരിച്ച ഒരു പെണ്ണിന്റെ ഒരു നന്മയുടെ പ്രതിഫലം പോലും അല്ലാഹു തരുമെന്ന് കരുതണ്ട നീ ഹോർലിന്റെ വെറുതെ ഇട്ടാലും ലാമിയാടെ വെറുതെ ഇട്ടാലും നീ ഏത് വെറുതെ ഇട്ടാലും എത്ര മനോഹരമായി തലമറച്ചാലും ഏത് വാതിന്റെ സരസിൽ വന്ന് കള്ള കണ്ണീരൊഴുക്കിയാലും പെങ്ങളേ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ നൊമ്പരമറിയാ പാതിരാസമയത്ത് ടെറസിന്റെ മുകള് ഇളം തന്നെ ലേറ്റുകൊണ്ട് മൊബൈലിലൂടെ കാമുകന്മാരോട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സമയം കളഞ്ഞ പെണ്ണ് നീ മരണപ്പെടുന്നത് മുതൽ അവിടെ നങ്ങോട്ട് പിന്നെ നരകത്തിന്റെ ചൂടാണ് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ഭാര്യയും ഭർത്താക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് വിവാഹ ജീവിതമെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഇന്ന് വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ മാ പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് രാഷ്ട്രദീപിക സിനിമ നാനാ വാരിക വെള്ളി നക്ഷത്രം പോലെയുള്ള സിനിമാ വാരിക അതുപോലെ മനോരമയും മംഗളവും മറ്റ് ആഴ്ച പതിപ്പുകൾ ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സിനിമാ ലോകത്തിന്റെ ചർച്ച മഴപൊടിയാണോ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഈ ആഴ്ച എന്ന് നിൽക്കൂലെന്ന് തോന്നുന്ന മഴയാ ഭയങ്കര മഴ ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വിളിച്ച് ചോദിച്ചു വരട്ടെ വരട്ടെ എന്ന് അപ്പൊ അവര് പറഞ്ഞു ഇവിടെ മഴയില്ല എന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഴ ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നിയിട്ട് ആ ഭക്ഷണം പോലും കഴിക്കാതെ വന്നു പറഞ്ഞു ഞാൻ കയറിയത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള സ്ഥല സൗകര്യത്തിൽ എല്ലാവരും ഒതുങ്ങിയിരിക്കുക അള്ളാഹു നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കി തരട്ടെ വലിയ മഴയാ കൊല്ലം ചവറ ഭാഗം വരെയും വലിയ മഴയും ഇടിയും മിന്നലും ഒക്കെ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പുഴുതു വീണു എന്ന് വരെ പലരും വിളിച്ചു പറഞ്ഞു അള്ളാഹു നമ്മുടെ അന്തരീക്ഷം നമുക്ക് അനുകൂലമാക്കി തരട്ടെ ദുആ ചെയ്യാൻ മാത്രമേ പറ്റൂ ബാക്കിയൊക്കെ റബ്ബിന്റെ കയ്യിലാണ് ഏതായാലും വിഷയത്തിലേക്ക് മടങ്ങി വരാനുള്ള സമയം നമുക്ക് പാഴാക്കാം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിക്കാഹ് വെറും ഒരു കളിതമാശയല്ല നമ്മൾ കരുതുന്ന പോലെ ഇതിനകത്ത് സിനിമാ നടന്മാരും നടികളും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന നടിയെ ഒരു സിനിമാ നടൻ വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബ ജീവിതം സമാധാനപരമാണ് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ് അതെങ്ങനെയാണ് കഴിയുക സമാധാനമായിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും നിങ്ങൾ ആലോചിച്ചു നോക്കി
കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവര്. സിനിമാ ലോകം പോട്ടെ, ആൽബം ഉണ്ടല്ലോ ആൽബം, നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമതല്ലേ. നബിദിനത്തിന് കലാപരിപാട് നടത്തിയവരെ നമ്മുടെ കുഞ്ഞുമക്കൾ പാടുന്നത് ആൽബത്തിലെ പാട്ട്. ഉസ്താദുമാര് മാർക്കിടാൻ വേണ്ടി വലിയ തലയെക്കെട്ടും തൊപ്പിയെ കാട്ടി പോയിരുന്നിട്ട് ആ ജസ്റ്റ് കോഡ് നമ്പർ 1 2 3 മുഹമ്മദ് കുഞ്ഞിന്റെ മകൻ സുബേർ വരട്ടെ, അവൻ കയറി അസ്സലാമു അലൈക്കും, കാജിക്കൂറിക്ക് വെച്ച പാലാണോ അവിടെ. അപ്പൊ ഉസ്താദ് വിചാരിക്കും നബിയെ കുറിച്ചാണ്, കാച്ചിക്കുറുക്കി വെച്ച പാൽ. നല്ല സത്യം, കാനന വനീലെ തേനാണ്. ഓഹോ അൽഹംദുലില്ലാഹ്, എന്തോ ഒരു ഈമാൻ. കാമിനി നിഞ്ചിരി ഏതാണ്, ഇങ്ങനെ ഇരിക്കാമല്ലോ, പറയൂ നിൻ കരളിൽ നിന്നെന്താണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കൂടുമ്പോൾ ഉസ്താദ് എണീച്ച് ഓടാനൊന്നും പറ്റൂല, അടുത്ത കൂടുമ്പോൾ വിളിക്കും കനകാംബരമാണോ. ഇതെന്തായാലും നബിയെ കുറിച്ച്, നീ കാമിനിയാണോ. അല്ലാഹു അക്ബർ. കാമുകിയാകാ സമ്മതമാണോ. ഇതാ മദ്രസയിൽ വരെ നടക്കുക. ഈ ആൽബത്തിൽ 700 രൂപയ്ക്ക് അഭിനയിക്കുന്ന പെണ്ണുണ്ടല്ലോ, 180 രൂപയ്ക്ക് 100 പേർക്ക് ശരീരം കൊടുക്കാൻ ഒരുക്കമുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ. പിന്നെ സിനിമയുടെ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യണോ ചെറുപ്പക്കാരാ? ഒരു സിനിമാ സംവിധായകന്റെ ഡ്രൈവർ ഞാൻ പരിചയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, തക്കുളങ്ങര പള്ളിയിൽ ആ സഹോദരൻ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ വെള്ളിയാഴ്ചയായി. സംവിധായകൻ ഹിന്ദുവാണ്, ഡ്രൈവർ മുസ്ലിമാണ്. ജുമയ്ക്ക് വേണ്ടി വണ്ടി ഒതുക്കി പള്ളിക്കകത്ത് കയറി കേട്ട് വന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു. റൂമിൽ വന്ന് ഇച്ചിരി നേരം ഒന്ന് സംസാരിച്ചപ്പോ ആ സഹോദരന്റെ നാവിൽ നിന്ന് അടർന്നു വീണത് ആ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു ചെറുപ്പക്കാരനെ വ്യഭിചരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും രൂപത്തിലുമുള്ള ശരീരത്തെ അവന് ലഭിക്കുന്ന ലോകമാണ് സിനിമ. അതല്ലെന്ന് പറയാ, നൗഷാദ് ബാഖവിയുടെ മുന്നിൽ ആരും നട്ടെല്ല് കാണിക്കണ്ട. ഉറപ്പാണ് പ്രിയപ്പെട്ടവരോ, ഉറപ്പാണ്. ആ സിനിമാ നടന്മാരുടെ കുടുംബജീവിതം വായിച്ച് പഠിച്ചിട്ട് ചുറ്റുമൂലയുടെ പരിസരത്തുള്ള മുസ്ലിം ചെറുപ്പക്കാർ കുടുംബജീവിതം മെച്ചപ്പെടുത്തണ്ട, നിനക്ക് പഠിക്കാ. എത്രയോ മനോഹരമായ ചരിത്രം പരിശുദ്ധമായ ഇസ്ലാം നിനക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, അബൂ സലമ റളിയല്ലാഹു അൻഹാ, എത്ര മനോഹരമായ കുടുംബജീവിതമാണ് ലോകത്തിന് സമർപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹാ. ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് കായംകുളത്ത് കെഎംവൈഎഫിന്റെ പരിപാടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടതാണ് പറഞ്ഞു കൊതി തീരാത്ത ഫാത്തിമ എന്ന് പറയുന്ന വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹതിയുടെ ചരിത്രമുണ്ടല്ലോ. പട്ടിണിയിലും പരിവട്ടത്തിലും ഈമാനിന്റെ നിറപുഞ്ചിരിയോടെ സമാധാനത്തോടെ അവരെ പോലെ ജീവിച്ച ഒരു ജീവിതം നമുക്ക് വേണ്ടേ? എത്ര കൊണ്ട് കൊടുത്താലും തികയാത്ത ഭാര്യയുടെ മനസ്സ് നിറയ്ക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, തെറ്റിപ്പോകല്ലേ, ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചോ. എന്റെ ജീവിതത്തിന്റെ തുടക്കമാണ് ഇത്, ഇരുമ്പാണോ തുരുമ്പാണോ ഇതല്ലാവ് തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് പെണ്ണ് കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് ഖൈറിനെ തേടും നിസ്കാരം നടത്തിക്കോ. രണ്ട് റക്അത്ത് നിസ്കരിക്കണം. പറഞ്ഞ് നിസ്കരിക്കണോന്റെ കാര്യമാ പറഞ്ഞത്, അവനാണ് രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാനുള്ളത്. അല്ല, തോന്നി കണക്ക് ജീവിച്ച് കള്ളും കുടിച്ച് പിടുത്തോടി ചേടന്ന് എടാ പെണ്ണ് കാണാൻ പോവല്ലേ, മുസ്ലിയാരി പറഞ്ഞാൽ രണ്ടറക്കാത്ത നിസ്കരിച്ചരെ, ആ നിക്കാരത്തിന്റെ കാര്യമല്ല. ഇബാദത്ത് ഫർദ് ഇബാദത്ത് ഇല്ലാത്തവൻ എന്താ സുന്നത്ത് ഇബാദത്ത്? ഫർദ് ഇബാദത്ത് ചെയ്തവൻ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകണം. അള്ളാഹുവേ, ഭദ്രകാളിയാണ് കാണാൻ പോണെങ്കിൽ വഴിയെ വെച്ച് തന്നെ ഓടലി വീണ് മരിച്ചാലും കുഴപ്പമില്ല, കല്യാണം നടത്തല്ലേ റഹ്മാനെ. സോലിഹത്താണെങ്കിൽ എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും കുറ്റപ്പെടുത്തുക, എന്നെയും എന്റെ മക്കളെയും സന്തോഷമായിട്ട് പോറ്റുന്ന നല്ല ഒരു ഭാര്യയാണെങ്കിൽ, ആവാനുള്ള തോഫീക്കുള്ള പെണ്ണാണെങ്കിൽ ഇത് നടത്തണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് സന്തോഷമായിട്ട് പോകണം. തെരഞ്ഞെടുക്കുമ്പോഴോ പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോഴോ ഇന്നെല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ മോഹിക്കുന്നതെന്താ? നിങ്ങളുടെ റൂമിന്റെ അകത്ത് വരുമ്പോഴേ കാണാം, എത്തെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ മുകളിൽ സാനിയ മിർസ, ചിലപ്പോ അത് ഇളക്കി കാണും കല്യാണം കഴിഞ്ഞുകൊണ്ട്.
അരികിൽ ഒട്ടിച്ചിരിക്കുന്ന ഐശ്വര്യാറായി, അടുത്ത ഇപ്പുറത്ത് സുസ്മിദാസൻ, പിന്നെ മൊബൈലിന്റെ ഫ്രണ്ടിലോ ചുമന്ന ചുണ്ട്, ചുമന്ന ചുണ്ടിന്റെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന സംസ്കാര ശൂന്യതയുടെ പ്രതീകമായി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അതുപോലും നിഷിദ്ധമാണ്, മാറ്റണേ, അത് മാറ്റണേ എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ട മൊബൈലിൽ നിന്ന് ഒരുപാട് അശ്ലീലങ്ങൾ മാറ്റാനുണ്ട്. ചില മൊബൈലിൽ മെസ്സേജ് വരുന്നത് എങ്ങനെയാ പറയാ, മെസ്സേജ് വരുന്നതാണോ, എന്ത് കോലമാണ്! ഒരു പെൺകുട്ടി ചുംബനം കൊടുക്കുന്നതിന്റെ ശബ്ദമാണ് മെസ്സേജ് വരുന്നത്. പിന്നെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കും, വളരെ മോശമായി. ഇതെല്ലാം കണ്ട് ഇങ്ങനത്തെ പെണ്ണു വേണം, ഇങ്ങനത്തെ കണ്ണുള്ള പെണ്ണു വേണം, ചുണ്ടുള്ള പെണ്ണു വേണം എന്ന് കൊതിച്ചുകൊണ്ട് നടക്കുന്നവരെ, അല്ലാഹാന്റെ റസൂല് പറഞ്ഞിരുന്നുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തോ. അങ്ങനെ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്തെന്നറിയോ, നിസ്കരിച്ചിട്ട് നിനക്ക് വേണ്ടി ദുആരക്കും മക്കളുണ്ടായാലോ, ആ മക്കളോട് ലാ ഇലാഹ ഇല്ലല്ലാ പാടിക്കൊടുക്കും, സലാത്ത് ചൊല്ലിക്കൊടുക്കും.